എല്ലാവർക്കും എസി മാച്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്കൂളുകൾ വിദ്യാലയങ്ങൾ എന്ന് തുറക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇസി മാത്സ് ഓൺ മാത്സിൽ A+ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കോഴ്സ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ബാച്ച് ഫുള്ളായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ നേരം വൈകാതെ തന്നെ 9061206738 എന്ന നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ 9656206738 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര്, സ്കൂൾ, ജില്ല എന്നിവ കൃത്യമായിട്ട് അയക്കുക. അതിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ മാത്രം എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ സമയം കഴിക്കുന്നതനുസരിച്ച് നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 5 ലെസൺസ് എഴുതി കഴിഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ലെസൺസ് ചെയ്യുന്നതിലൊന്നും കൂടുതലായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. എങ്കിൽ പോലും അതിനെ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ എക്സാം ബേസ്ഡുള്ള വീഡിയോസ് ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ആശയങ്ങൾ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇവിടെ പറഞ്ഞത്, ഇതുവരെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ SSLC എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് രണ്ട് കാര്യങ്ങളാണ്. ഒരു ഇക്വേഷൻ ഉപയോഗിച്ച്, അഥവാ ഒരേ മോഡൽ, ഒരു ഇക്വേഷൻ അല്ല, ഒരേ മോഡൽ ഇക്വേഷൻ ഉപയോഗിച്ച് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക, ഒരു നമ്പർ തീർന്നു, ഒരു സമാന്തര ശ്രേണിയിലെ നമ്പർ ആ പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഒരു ടേം തന്നിട്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് തന്നെ ആ ടേം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ ഒരു ടേം തന്നിട്ട് ആ അവസാനത്തെ ടേം തീർന്നു, അതുവരെ ഇപ്പോൾ ഒന്നാമത്തെ ടേം മുതൽ, അതായത് ഒന്നാം പദം മുതൽ അവസാന പദം വരെ എത്ര സംഖ്യകളുണ്ടെന്ന് എണ്ണാൻ പറയും, കണ്ടുപിടിക്കാൻ പറയും. ഇത് രണ്ടിനും ഏകദേശം നമ്മൾ ഒരേ മോഡൽ സമവാക്യം, ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ തന്നെ ശ്രമിച്ചു നോക്കുക. ഒരു ഉദാഹരണം പറയാം, സാധാരണ നമ്മൾ എണ്ണ സംഖ്യ, സാറ്റൊക്കെ കളിക്കുമ്പോൾ എണ്ണ സംഖ്യ 1, 2, 3, 4, 1 മുതൽ 10 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ 1 മുതൽ 100 വരെ 100 വരെയുള്ള സംഖ്യ ഇതിൽ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കൃത്യമായിട്ട് എത്ര അറിയാം, 100 എന്നറിയാം. 1 മുതൽ 10 വരെയാണ് 10 എന്നറിയാം. ഇപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറയുകയാണ്, 1, 2, 3, 4 എക്സെട്രാ എന്ന് പറഞ്ഞാൽ പോകുന്നു. ഇതിലത്തെ ഒരു പദമാണ് 25 ചെക്ക് ചെയ്യാൻ പറഞ്ഞു, കാരണം 25 ഒരു പദമാണ്, അഥവാ ടേമാണ്. കാരണം എന്താ, രണ്ടാം സംഖ്യയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ 2, 4, 6, 8, 10 അങ്ങനെ എക്സെട്രാ 100 വരെ ഇതുവരെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിക്കും. അത് നമുക്ക് ഏകദേശം പറയാൻ പറ്റും 50 നമ്പറാണെന്ന് പറയാൻ പറ്റും. 102 അതിലത്തെ ഒരു പദമാണോ ചോദിച്ചു, ടേമാണോ ചോദിച്ചു, ഈസി ആയിട്ട് പറയാം 102 അതിലത്തെ പദമാണ്. കാരണം എന്താണ്, അത് ഈവൻ നമ്പറാണ്, അഥവാ ഇരട്ട സംഖ്യയാണ്. 103 അതിലത്തെ പദമാണോ എന്ന് ചോദിച്ചു, ഒരിക്കലും അല്ല, കാരണം എന്താണ്, ഒറ്റ സംഖ്യയാണ് കിട്ടും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ആൻസർ എന്താ. ഇതേപോലെ ഞാൻ ചോദിക്കുകയാണ്, 1, 7, 13 എക്സെട്ര, ഇതിലത്തെ ഒരു പദമാണോ 1000 എന്ന് ചോദിച്ചു. കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തരശ്രേണിയിലെ ഒരു പദമാണോ 1000 എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതേപോലെ 1 മുതൽ 1, 7, 13 എന്ന സമാന്തരശ്രേണി മുതൽ 1000 ആദ്യത്തെ എത്ര 3-ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു. ആദ്യത്തെ എത്ര മൂന്നക്ക സംഖ്യകൾ, കാരണം 1 ഒറ്റക്ക സംഖ്യയാണ്. അപ്പോൾ ആദ്യത്തെ ഒറ്റക്ക സംഖ്യ കണ്ടുപിടിക്കണം, അതേപോലെ അവസാനത്തെ ഒറ്റക്ക സംഖ്യ കണ്ടുപിടിക്കുന്ന ശേഷം അതിനിടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് മെത്തേഡ്. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ലിങ്ക് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ഫീസാണുള്ളത്, ജോയിൻ ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, A+ വാങ്ങാൻ പറ്റുന്ന എല്ലാ ട്രിക്കുകളും അതിൽ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിൽ പോകാം. ഒരു ഉദാഹരണം, 2, 5, 8, 11 എക്സെട്ര. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം, 100 ഇതിലത്തെ ഒരു പദമാണോ എന്ന് ചോദിച്ചു. 100 ഇതിലത്തെ ഒരു പദമാണോ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഇതാണ്, X1, X2, etc., X3 X1 ആദ്യ പദം, X2 രണ്ടാമത്തെ പദം, എക്സെട്ര. ഇതിലത്തെ ഒരു പദമാണോ XN ഏതെന്ന് അറിയില്ല. XN നമ്മൾ എന്താക്കിയെടുത്തു, അവസാനത്തെ പദമാക്കി എടുത്തു. ഏതാണോ ചോദിച്ചത് അത് അവസാനത്തെ പദം. അപ്പോൾ 100 ചോദിച്ചെങ്കിൽ XN ആയിട്ട് എന്തെടുത്തു, 100 എടുത്തു. 200 ചോദിച്ചെങ്കിൽ 200 എടുത്തു. ഈ രീതിയിൽ പദമാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് XN - X1 / common difference, അഥവാ ആ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ എന്താണ് അത്,
പദമാണ് അഥവാ ടേമാണ്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താണ്, ഇനി നിങ്ങൾ ഫസ്റ്റ് ടേം തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, എക്സ് എൻ മൈനസ് എക്സ് ടു എടുക്കാം അല്ലെങ്കിൽ ഏത് ടേമും എടുക്കാം. ഈ അഡ്മിറ്റ് സീക്വൻസിൽ ഇപ്പോൾ നമുക്ക് എക്സ് സെവനും അറിയാമെങ്കിൽ എക്സ് എൻ മൈനസ് എക്സ് സെവൻ ഡിവൈഡഡ് ബൈ ടു, സോറി ഡിവൈഡ് ബൈ ഡി, നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ടേം കൊണ്ട് നമ്മൾ തന്ന ക്വസ്റ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൈനസ് ചെയ്താൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ ടേമാണ്. ഉദാഹരണം നോക്കാം, രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര, നമ്മളിവിടെ നൂറാണ് പതാണോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നൂറിന് രണ്ട് കുറയ്ക്കാം, നൂറിന് രണ്ട് കുറച്ചു ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ച് നോക്കണം. ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടി കോമൺ ഡിഫറൻസ് അഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കാം, രണ്ട് കുറച്ചാൽ മൂന്ന് ബൈ മൂന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു, നൂറിന് രണ്ട് കുറച്ചാൽ തൊണ്ണൂറ്റിയെട്ട്, തൊണ്ണൂറ്റിയെട്ട് ബൈ മൂന്ന് ഹരിച്ച് നോക്കാം, ഒൻപതിൽ മൂന്ന് മൂന്ന് ഒൻപത് ശിഷ്ട ഇറക്കി എഴുതി, എട്ടിൽ രണ്ട് മൂന്ന് ആറ് ശിഷ്ട രണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഡീനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം റിമൈൻഡർ വരുന്നുണ്ട് അഥവാ ശിഷ്ടം വരുന്നുണ്ട്. അപ്പോൾ നൂറ് എന്തല്ല പദമല്ല അഥവാ നോട്ടെ, ഇതാണ് ക്വസ്റ്റ്യൻ പഠിച്ചത്. പദമല്ല എന്ന് ചെക്ക് ചെയ്യാൻ ഒരു എക്സാമ്പിളിൽ കൂടി നമ്മൾ എന്ത് കണ്ടു, പദമല്ല എന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി ഞാൻ പറയുകയാണ് മറ്റൊരു എക്സാമ്പിളിൽ കൂടെ എങ്ങനെ പദമാണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഏത് നമ്പർ തന്നാലും ഏത് ശ്രേണിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും, പദമാണോ ചെക്ക് ചെയ്യാൻ പറ്റും, വേറെ നമ്പർ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇരുന്നൂറായിരിക്കും, നമ്മൾ നൂറ് പദമാണോ നോക്കി, ഇനി ഇരുന്നൂറ് പദമാണോ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിന് ഇക്വേഷൻ എഴുതി വെക്കുന്നു, എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഡി. എക്സ് എൻ എന്താക്കി എടുക്കുന്നു, ഇരുന്നൂറാക്കി എടുക്കുന്നു, ഇരുന്നൂറെ മൈനസ്. നിങ്ങൾ സമവാക്യം ഇക്വേഷൻ എഴുതാൻ പഠിക്കുക, ഇൻ കേസ് നമ്മൾ ഉത്തരം തെറ്റിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതാൻ മാർക്കുണ്ട്. കോമൺ ഡിഫറൻസ് എന്നാൽ ടു ആണ്, കോമൺ ഡിഫറൻസ് അല്ല ഫസ്റ്റ് ടേം. നിങ്ങൾക്ക് ഫസ്റ്റ് ടേം തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, ഏത് ടേം എടുത്താലും മതി, ഏത് ടേം എടുത്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷേ ആ ഫസ്റ്റ് ടേം തന്നെ എടുക്കാനുള്ള കാരണം ഈ ഒരു ഇക്വേഷൻ നമുക്ക് അടുത്ത ഒരു ഇക്വേഷനിൽ കൂടി ഉപകാരമാകും, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടേം എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, ചിലപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ആയിരിക്കും പഠിക്കാം, എക്സ് എൻ മൈനസ് എക്സ് എം ഡിവൈഡഡ് ബൈ ടി, നമുക്ക് ഇങ്ങനെയും പഠിക്കാം. കാരണം എക്സ് എം ആയിട്ട് നമുക്ക് ഏത് ടേം എടുത്താലും എന്താക്കാം, ആൻസർ കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. നമുക്കിത് പഠിച്ചാലും മതി, ഇരുന്നൂറ് മൈനസ് രണ്ട് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്നാൽ മൂന്നാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിവൈഡ് ബൈ ടി. നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അറുപത്തി ആറെണ്ണാണുള്ളത്. കൃത്യമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഹരിക്കാൻ പറ്റും. ശിഷ്ടമില്ലാതെ അഥവാ റിമൈൻഡർ ഇല്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റും, നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് മൂന്നോട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇരുന്നൂറ് എന്താണ് പദമാണ്, കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇരുന്നൂറ് എന്താണ് പദമാണ് അഥവാ ടേമാണ്. നിങ്ങൾക്ക് എന്താക്കാം, ആൻസർ പേപ്പറിൽ എഴുതാം. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്, കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ എക്സാമ്പിൾ വെച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. ഇതിനുശേഷം മൂന്നക്ക സംഖ്യകൾ എത്ര പദങ്ങളുണ്ടെന്നൊക്കെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ഈ കുട്ടികളിലേക്ക് വീഡിയോ വരാനുള്ള ലേറ്റ് ആവാനുള്ള പ്രധാന കാരണം മാക്സിമം വ്യൂവേഴ്സ് എത്താത്തത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ എന്താക്കാത്തത്, വീഡിയോ ചെയ്യാനുള്ള താല്പര്യം കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എന്താക്കാം, മറ്റുള്ള നിങ്ങളുടെ എസ് എസ് സി വിദ്യാർത്ഥികളിലേക്ക് എന്താക്കാം, മാക്സിമം ഷെയർ ചെയ്യാനാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ, എങ്കിലും നിങ്ങൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്, നിങ്ങൾ പഠിക്കാനുള്ള കൺസെപ്റ്റ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സമാന്തരശ്രേണി, ഈ ഒരു അഡ്മിറ്റ് സീക്വൻസ് രണ്ട് മുതൽ അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര ഇരുന്നൂറ് വരെ എത്ര പദങ്ങളുണ്ട് അഥവാ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരേ മോഡൽ ഇക്വേഷനിൽ നിന്ന് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തത് ഇരുന്നൂറ് പദമാണോ എന്നായിരുന്നു ചെക്ക് ചെയ്തത്. ഇനി ഇരുന്നൂറ് പദമാണ് ഓൾറെഡി കിട്ടി. അപ്പോൾ ഇതിൻ്റെ പദമാണെങ്കിൽ രണ്ട് മുതൽ ഇരുന്നൂറ് വരെ എത്ര പദങ്ങളുണ്ട്, ഈ സമാന്തരശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. രണ്ട് നാല് ആറ് എക്സെട്ര നൂറ്, നമുക്കറിയാം രണ്ട് മുതൽ ഇരട്ട സംഖ്യയാണ് നൂറ് വരെ എത്ര സംഖ്യകളുള്ളത്, അൻപത്. അൻപത് ഇരട്ട സംഖ്യ, അൻപത് ഒറ്റ സംഖ്യയാണുള്ളത്. നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ആൻസർ ഗസ് ചെയ്യാൻ തന്നെ പറ്റും. പക്ഷേ ഞാനിത് ഇക്വേഷൻ ഉപയോഗിച്ച് ഞങ്ങൾ കാണിച്ചു തരാണ് ജസ്റ്റ് ഒന്ന്. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഡി, അതിനോട് പ്ലസ് ഒന്ന് ആഡ് ചെയ്താണ് ആൻസർ. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി, അതിനോട് പ്ലസ് ഒന്ന് ആഡ് ചെയ്താണ്ട് കിട്ടും എത്ര പദങ്ങളുണ്ട് എന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. എക്സ് എൻ എന്നാൽ നൂറ് മൈനസ് രണ്ട് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്നാൽ രണ്ട് പ്ലസ് ഒന്ന്, നൂറ് മൈനസ് രണ്ട് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന്, തൊണ്ണൂറ്റിയെട്ട് ബൈ രണ്ട് എന്നാൽ നാൽപ്പത്തി ഒൻപത് പ്ലസ് ഒന്ന്. ഇവിടെ നിന്ന് എതിർഗുണം ചെയ്യാൻ പോകരുത്, ലാസ്റ്റ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എതിർഗുണം ചെയ്യാൻ പോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പ്ലസ് ഒന്ന് ഇവിടെ ഇപ്പോൾ ഇടണമെന്നില്ല, അവസാനം എന്ത് ചെയ്താൽ കൊടുത്താൽ മതി, പ്ലസ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇക്വൽ നാൽപ്പത്തി ഒമ്പത്. അപ്പോൾ ആകെ പദങ്ങളുടെ എണ്ണം സമയം നാൽപ്പത്തി ഒമ്പത് പ്ലസ് ഒന്ന് ദാറ്റ് ഈസ് ഇക്വൽ ടു അൻപത്, അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നേരിട്ട് തന്നെ ഇക്വേഷൻ എഴുതാം, പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഇക്വൽ ടു അൻപത് പദങ്ങൾ.
അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ സൈഡിൽ എഴുതി വെക്കുന്നു, മാർക്ക് കിട്ടുന്നു. നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പോൾ എക്സ് എൻ ആയിട്ട് നമ്മൾ എന്തെടുത്തു? 200 എടുത്തു. നൂറ മൈനസ് എക്സ് വൺ ആയിട്ട് എന്തെടുത്തു? 2 എടുത്തു. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആയിട്ട് എന്തെടുത്തു? ദാറ്റ് ഈസ് ഇക്വൽ 200 മൈനസ് 2 എന്നാൽ 190 ബൈ 198 66 ആണ് കൃത്യമായിട്ട് നമുക്ക് ഹാരി ഷോപ്പ് കിട്ടിയത്. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പദങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്ലസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 60. അപ്പോൾ 2 മുതൽ 200 വരെ എത്ര പദങ്ങളാണുള്ളത്? 67 പദങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ രീതിയിലുള്ള പല ചോദ്യങ്ങൾ, പല എക്സാമ്പിൾസും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടെ ചെയ്യാറുണ്ട്. എക്സാമിന് വരുന്ന മോഡലും എക്സാമറിൻ്റെയുള്ള ക്വസ്റ്റ്യൻസും എക്സാമറിൻ്റെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ സോൾവ് ചെയ്യാറുണ്ട്. അവർക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ബാക്കി തീർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫീസുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. കൂടുതൽ നേരം വൈകേണ്ട, രണ്ടാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ബാച്ച് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കാനാണ് പറയാനുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ, കൊല്ലം, എറണാകുളം, കോഴിക്കോട് എന്നീ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മൾ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കോച്ചിങ് ഉണ്ടായിരിക്കും. അതിലാകെയുള്ളൊരു കണ്ടീഷൻ, തരുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കണ്ടീഷൻസും അതിൽ പ്രധാനമായിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് A+ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു.